ലോക്ക്ഡൗൺ കാലത്ത് ടെക്നോളജിയുടെ ഉപയോഗത്തിൽ ഭയങ്കരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ലൈവ് ട്രാക്കിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ് തുടങ്ങിയവയെല്ലാം ഇപ്പൊ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാവാൻ തുടങ്ങി. കോവിഡ് പ്രതിസന്ധി ചിലപ്പോൾ ഈ മാറ്റത്തെ വേഗത്തിലാക്കിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗത്തും ഈ മാറ്റം വളരെയധികം പ്രകടമാണ്. യുനെസ്കോയുടെ കണക്ക് പ്രകാരം 120 കോടിയിലധികം കുട്ടികളുടെ പഠനമാണ് ഇപ്പൊ കൊറോണ കാരണം തടസ്സപ്പെട്ടിരിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ടെക്നോളജീനെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ രംഗത്തേക്ക് മാറുന്നത് വിദ്യാഭ്യാസത്തിൽ വരാൻ പോകുന്ന വലിയ മാറ്റത്തിന്റെ സൂചനയാണോ? ലോക്ക്ഡൗൺ കാലത്തിനപ്പുറത്തേക്ക് ഓൺലൈൻ പഠനത്തിന് നമ്മുടെ രാജ്യം തയ്യാറാണോ? ഈ ഓൺലൈൻ പഠനത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് ക്ലാസ് റൂം പഠനത്തിന് പകരമാകുമോ? അതുപോലെ തന്നെ ക്ലാസ് റൂം പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ സിലബസുകൾ എങ്ങനെയാണ് ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുക? അതുപോലെ ക്ലാസ്സിൽ പോലും അടങ്ങിയിരിക്കാത്ത വികൃതിയായ കുട്ടികൾ, പ്രത്യേകം ശ്രദ്ധ വേണ്ട കുട്ടികൾ, ഇവരെയൊക്കെ എങ്ങനെ പഠിപ്പിക്കും? ചെറിയ കുട്ടികൾ ഇതിൽ എത്രമാത്രം സഹകരിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഈ ഓൺലൈൻ പഠനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും ഇതിനേക്കാൾ പ്രധാനമുള്ള മറ്റു ചില ചോദ്യങ്ങൾക്കാണ് നമ്മൾ ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടത്. ചില വിഭാഗം ജനങ്ങളിൽ ടെക്നോളജിയുടെ വികാസം എത്താതിരിക്കുന്ന അവസ്ഥയാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓൺലൈൻ പഠനങ്ങളിൽ ആദ്യം വേണ്ടത് എല്ലാ കുട്ടികൾക്കും ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ്. ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് 34% ഇന്ത്യയിലെ ഇന്റർനെറ്റ് പെനിട്രേഷൻ, അഥവാ 66% ഇന്റർനെറ്റ് സൗകര്യം ഇല്ല എന്ന് വെച്ച് ഈ 34% വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നല്ല അർത്ഥം. ചിലപ്പോൾ അടുത്ത വീട്ടിലോ കഫേയിലോ പോയിട്ട് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും എന്നതുകൂടി ചേർത്തിട്ടാണ് ഈ കണക്ക് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ സൗകര്യമുള്ള ഇടങ്ങളിലെ സ്പീഡ് വ്യത്യാസമായിരിക്കും. അത് ഗ്രാമത്തിലെ സ്പീഡ് ആയിരിക്കില്ല, ചിലപ്പോൾ നഗരങ്ങളിൽ ഉണ്ടായിരിക്കാം. ഇന്റർനെറ്റ് കിട്ടിയാലും എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിവുണ്ടാവില്ല. ഇതെല്ലാം ഡിജിറ്റൽ ഡിവൈഡിന്റെ സൂചകങ്ങളാണ്. 2018 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 34% വീടുകളിൽ ടി വി ഇല്ല. രാജ്യത്ത് 50% ജനത്തിന് പോലും ദിവസം 12 മണിക്കൂറിലധികം കറണ്ട് പോലും ലഭിക്കുന്നില്ലെന്ന് മിഷൻ അന്ത്യോദയ സർവേ ഈ ഇടയ്ക്ക് കണ്ടെത്തിയിരുന്നു. ഇതിനെല്ലാം പുറമെ ഇന്ത്യയിൽ കൊല്ലത്തിൽ ശരാശരി 100 തവണ സർക്കാർ തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നുണ്ട്. 2017-18 കാലത്തെ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷന്റെ വിദ്യാഭ്യാസ സർവേ പ്രകാരം പ്രായം 5-25 ഇടയിലുള്ളവരുടെ വീടുകളിൽ  24% ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളത്. ഇവരിൽ 8% മാത്രമാണ് കമ്പ്യൂട്ടർ സൗകര്യം ഉള്ളത്. പുറത്തുപോയി പണിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ 10% പുരുഷന്മാരാണ്. അപ്പൊ കുട്ടികളിൽ ഫോൺ ഉപയോഗിച്ച് പഠിക്കണമെങ്കിൽ അവരെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയം വരെ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ 2 പേരും ജോലിക്ക് പോകുന്ന വീടുകളാണെങ്കിൽ അവരുടേതായ പ്രശ്നങ്ങളും അവിടെയുണ്ട്. ഇതെല്ലാം ഉള്ളവർക്ക് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ടിയിരിക്കുന്നു. 100% വീടുകളിൽ കുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു മുറി ഉണ്ടാവും? വീട് തന്നെ ഇല്ലാത്തവരുടെ കാര്യം പിന്നെ ചിത്രത്തിലേ വരുന്നില്ലല്ലോ. വേണ്ടത്ര ട്രയലോ ഗവേഷണമോ നടത്താതെ കണ്ണു അടച്ചിപ്പോ പല സ്കൂളുകളും കോളേജുകളും ഓൺലൈൻ പരീക്ഷ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു വരുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം എടുക്കാം. കേരളത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ടി വി ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനായിട്ട് മെയ് ആദ്യ വാരത്തിൽ തന്നെ കുട്ടികളുടെ ഒരു സർവേ എടുത്തിരുന്നു. ഈ സർവേയിൽ അവരവരുടെ വീടുകളിൽ ടി വി, സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിവയുള്ളവരുടെ കണക്കാണ് എടുത്തത്. ഇതിൽ നിന്ന് മനസ്സിലായത് 2.5 ലക്ഷത്തിലധികം പേർക്ക് ടി വി പോലും ഇല്ല എന്നാണ്. കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികളുടെ 5% വരും ഇത്. ഇതൊരു ഗുരുതരമായ സാഹചര്യമാണ്. നാട്ടിലെ വായനശാലകളോ ക്ലബ്ബുകളോ പോലുള്ള പൊതു ഇടങ്ങളിൽ ഇവർക്കുള്ള പഠന സൗകര്യം ഒരുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ സാഹചര്യത്തില് വേണമെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ഇത്തരത്തില് ഓൺലൈനായിട്ട് പഠിപ്പിക്കാവുന്നതാണ്. പക്ഷേങ്കിൽ ഇത് ശാശ്വതമായ ഒരു പരിഹാരമല്ല. ഗൂഗിൾ ക്ലാസ് റൂം പോലുള്ള സംവിധാനങ്ങൾ വഴി ലൈവായിട്ട് ക്ലാസ് എടുക്കാനുള്ള നിലയിലേക്ക് എത്താൻ നമ്മൾ ഇനിയും ഒരുപാട് പോകേണ്ടിയിരിക്കുന്നു. BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന K-ഫോൺ സ്വപ്നതുല്യമാണ്. ഇന്റർനെറ്റ് ആക്സസ് എന്ന പ്രശ്നത്തിന് ഒരു വലിയ അളവ് വരെ ഇത് പരിഹാരമാകുമെന്ന് വിശ്വസിക്കാം. ഈ പദ്ധതി ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പറയപ്പെടുന്നു. എങ്കിലും
ആക്സസ് മാത്രം ഡിജിറ്റൽ ഡിവൈഡിനെ ഇല്ലാതാക്കുന്നില്ല എന്ന് നാം കാണണം. ഈക്വൽ ലെവൽ ഓഫ് നോളജ്, അവയർനെസ്, എൻഗേജ്മെന്റ്, മോട്ടിവേഷൻ, ഓഫ്ലൈൻ ഔട്ട്കം എന്നിവയൊക്കെ ഇതിനോടൊപ്പം ഉണ്ടാവണം. ദീർഘകാലത്തെ ഒരു പദ്ധതിയാണ് ഇത്. കെ ഫോണിനോടൊപ്പം ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കണം. ഇപ്പൊ കെൽട്രോണിന്റെ കോക്കോണിക്സ് കമ്പ്യൂട്ടർ ഇക്കാര്യത്തിൽ വലിയൊരു പ്രതീക്ഷയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വീടിനോട് ചേർന്ന് പഠനമുറി പണിയാനുള്ള പദ്ധതി, പൊതുജനത്തിനായുള്ള കമ്പ്യൂട്ടർ സാക്ഷരതാ മൂവ്മെന്റ് തുടങ്ങിയവയും സമ്പൂർണ്ണ ഓൺലൈൻ പഠനത്തിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ശക്തമാക്കേണ്ടതുണ്ട്. സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ നിലവിൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു ജനത കൂടുതൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിജിറ്റൽ രംഗത്തെ ഇടപെടലുകൾ നാടിനെ കൂടുതൽ സമത്വമുള്ളതാക്കി മാറ്റാനാണ് ഉപകരിക്കേണ്ടത്. ഞാൻ അദീന ഡൈസി, ടീച്ചിംഗ് ടെക്സ്റ്റ്.